ഇതാണോ വേണ്ടത് ലിയോ? ഇത് വേണോ? ഇത് വേണോ? ഇത് വേണോ? അപ്പോൾ എന്നാ ഇത് നീ എടുത്തോ. അത് നീ എടുക്കാം. പിന്നെ ഏതാ നിനക്ക് വേണ്ടത്? ഇത് നീ എടുത്തോ. ഇത് നീ എടുത്തോ. ഇപ്പോൾ കോംപ്രമൈസ് ആയേ. നിങ്ങൾ പറ്റിയ സമയത്താണ് വന്നത്. ഇവിടെ ഒരു ഉഗ്രൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടി ഇതാ ഈ ടോയ്സിന് വേണ്ടിയിട്ടുള്ള അടിയാണ്. ലാവിയാണ് പ്രശ്നക്കാരി. അതായത് ലിയോന് എന്ത് കൊടുക്കുന്നു അതൊക്കെ ലാവിക്ക് വേണം. ലാവിക്ക് ഓൾറെഡി ഒരെണ്ണം കൊടുത്തതാണ്. അങ്ങനെ ഇവിടെ ഒരു വൻ അടി നടന്നു. അപ്പോൾ അടി നടന്നു കഴിഞ്ഞാൽ ഞാൻ പണിഷ്മെൻറ്റ് കൊടുക്കും. പണിഷ്മെൻ്റാണ് ഈ കൂട്ടിലിരുത്തുക എന്നുള്ളത്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കൂട്ടിലിരിക്കുന്നത്. രണ്ടുപേരും കണ്ടോ പാവം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എൻ്റെ മനസ്സലിയും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഒരു ക്യാമറയും കൊണ്ട് വന്നപ്പോൾ അവർ വിചാരിച്ചേ ഓ ഇവർക്ക് വീഡിയോ എടുക്കാൻ ഞങ്ങൾ പുറത്തിറങ്ങിയാലല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു വേണ്ട ഒരു വെറൈറ്റിക്ക് ഇവർ കൂട്ടിൽ ഞാൻ പുറത്തുമായിട്ടൊരു വീഡിയോ ചെയ്യാതെ. അപ്പോൾ ഇന്ന് എല്ലാ ഡോഗ് പാരൻസിനെയും പ്രൗഡാക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കേൾക്കാൻ റെഡിയാണല്ലോ. സ്ട്രീറ്റിലുള്ള ഡോഗ്സ് ആണെങ്കിലും നമ്മൾ വളർത്തുന്ന ഡോഗ്സ് ആണെങ്കിലും ഏതൊരു ഡോഗിൻ്റെ കാര്യം എടുത്താലും അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കഴിവാണ് അവർക്ക് സ്മെൽ ചെയ്യാനുള്ളത് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ പല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കേസസ് തെളിയിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഡോഗ്സിനെ യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അതൊരു ഭാഗത്ത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മെഡിക്കൽ ഫീൽഡിലും പല അസുഖങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഡോഗ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലൊന്നും അത് പ്രാവർത്തികമായിട്ടില്ല. പക്ഷേ മറ്റുള്ള പല രാജ്യങ്ങളിലും പല അസുഖങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ട് നമ്മൾ ഡോഗ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ സെൽസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ഡോഗ്സിനുണ്ട്. അതിൻ്റെ ഒരുപാട് റിസർച്ച് പേപ്പറുകൾ ഇപ്പോൾ ഉണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പർ ഞാൻ വായിച്ചപ്പോൾ എനിക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ക്യാൻസേഴ്സ് ഉണ്ടാകും. അതായത് ബ്രസ്റ്റ് ക്യാൻസർ, ഓവറി ക്യാൻസർ, അങ്ങനെ പറഞ്ഞിട്ട് പല തരത്തിൽ ക്യാൻസർ ഉണ്ട്. അപ്പോൾ ഓരോ ക്യാൻസറും കണ്ടുപിടിക്കുന്നത് പല രീതിയിലാണ്. അത് ഡോഗ്സിന് അങ്ങനെയുള്ള ഒരു കഴിവുണ്ട്. അതായത് ചില ക്യാൻസേഴ്സ് അവർ ബ്ലഡ് സ്മെൽ ചെയ്തിട്ട് കണ്ടുപിടിക്കും, ചില ക്യാൻസേഴ്സ് അവർ യൂറിൻ സ്മെൽ ചെയ്തിട്ട് കണ്ടുപിടിക്കും, ചിലത് ഫീസസ് സ്മെൽ ചെയ്തിട്ട് കണ്ടുപിടിക്കും, ചിലത് നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ സ്മെല്ല് കാരണം അവർ കണ്ടുപിടിക്കും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഡോഗ്സ് ഓരോ തരത്തിലുള്ള ക്യാൻസർ സെൽസിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് അവർ ഇന്ത്യക്ക് പുറത്തൊക്കെയുള്ള രാജ്യങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് നമ്മുടെ ഡോഗ്സിന് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ വായിച്ചിട്ടുള്ള റിസർച്ച് പേപ്പറിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ അവർ പറയുന്നുണ്ടായിരുന്നു. 75 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു ആൾക്ക് ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ഒട്ടും ട്രെയിൻഡ് അല്ലാത്ത അവർ വീട്ടിൽ വളർത്തുന്ന ഒരു ഡോഗായിരുന്നു. അപ്പോൾ ഈ ഡോഗ് എപ്പോഴും ഈ ആളുടെ ചെവിയുടെ ബാക്ക് സൈഡിൽ പോയിട്ട് എപ്പോഴും ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അയാൾ ഒരു ചെക്കപ്പിന് പോയ സമയത്ത് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഡോഗ് ഇങ്ങനെ ഇവിടെ എപ്പോഴും ഇങ്ങനെ ലിക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായത് അവിടെ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാൻസർ സെല്ലാണെന്ന് പിന്നീട് മനസ്സിലായി. അങ്ങനെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് അവർക്ക് റിസർച്ച് ചെയ്യാനായിട്ടുണ്ടായ ആദ്യത്തെ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കേസിലെ ഡോഗ് എന്ന് പറയുന്നത് ഒട്ടും ട്രെയിൻഡ് അല്ലാത്തൊരു ഡോഗാണ്. അപ്പോൾ ആ ഡോഗിന് പോലും ആ ക്യാൻസർ സെല്ലിനെ സ്നിഫ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഡോഗ്സിനെ ട്രെയിൻ ചെയ്തിട്ട് ഇതൊരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാം? അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവർ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു അസുഖം ശരീരത്തിലെ ഏത് അവയവത്തിൽ വേണമെങ്കിലും വരാം അല്ലേ? ഓരോ സ്ഥലത്തെയും ക്യാൻസർ ഡിഫറെൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഡോഗ്സിന് പ്രത്യേകം ട്രെയിനിങ് ആണ് അവിടെയൊക്കെ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ലങ് ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ആ ഡോഗ് ആ പേഷ്യൻറ്റിൻ്റെ ബ്രീത്തിങ്ങിലൂടെയാണ് അവിടെ അവർക്ക് ലങ് ക്യാൻസർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ക്യാൻസർ ഉണ്ടെന്നല്ല, ആ ക്യാൻസർ സെല്ലിൻ്റെ സ്മെല്ലുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ കൊളോണൽ റെക്ടൽ ക്യാൻസർ ഉണ്ട്. അതായത് ഡോഗ്സ് പേഷ്യൻറ്റിൻ്റെ സ്റ്റൂള് മണത്തിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ പേഷ്യൻറ്റിൻ്റെ യൂറിൻ സ്മെൽ ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലഡ് ക്യാൻസറിലും അതേപോലെ ഓവറിയൻ ക്യാൻസറിലും നമ്മുടെ ബ്ലഡ് സ്നിഫ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സെല്ലുണ്ടെന്ന് ഡോഗ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം ട്രെയിനിങ് ആണ് ഓരോ ഡോഗ്സിനും അവർ കൊടുക്കുന്നത്. അപ്പം ഞാനിത് വളരെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, റിസർച്ച് വർക്കുകൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇനിയും അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അവർക്ക് ഉറപ്പുണ്ട്. അത്രമാത്രമാണ് ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇവരെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ മാത്രം ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാം. പല അസുഖങ്ങളുടെയും ട്രീറ്റ്മെൻറ്റ് ടൂളായിട്ടും ഡോഗ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഓട്ടിസം ഒക്കെ ബാധിച്ചിട്ടുള്ള കുട്ടികൾ, അതേപോലെ ഓട്ടിസം ബാധിച്ചിട്ടുള്ള വേറെ പേഷ്യൻസിനെയൊക്കെ നമ്മൾ അവർക്കൊരു പാർട്ട്ണറിനെ പോലെ, അതായത് അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഡോഗിനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സിസ്റ്റമൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടിസമൊക്കെ ബാധിച്ചിട്ടുള്ള കുട്ടികളെ അവരുടെ കൂടെ നിൽക്കാനായിട്ട് വേണ്ടിയിട്ട് ആ ഡോഗ്സിനെ ട്രെയിൻ ചെയ്തിട്ട് ഈ ഡോഗിനെ ഈ കുട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പം ആ കുട്ടിയുടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആ കുട്ടിക്ക് വരിക എന്നുള്ളത് ഓൾറെഡി ഡോഗ്സിന് ട്രെയിനിങ്ങിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു കുട്ടി കാണിക്കുമ്പോഴത്തേക്കും ഡോഗ്സ് സൗണ്ട് ഉണ്ടാക്കുകയും മറ്റുള്ള ആൾക്കാരെ അറിയിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ അസുഖമൊക്കെ ഉള്ള കുട്ടി എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ ഒരു കമ്പാനിയനായിട്ട് 24 hours ഒരാളുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്നു പല റിസർച്ചുകളും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് ടൂളായിട്ട് പോലും നമ്മൾ ഡോഗ്സിനെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഡോഗ് പാരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും പ്രൗഡായിട്ടിരിക്കണം. നമ്മൾ എത്ര ഇവരെ നല്ലപോലെ ഒരു കുട്ടീനെ പോലെ കെയർ ചെയ്യുന്നതൊക്കെ കാണുമ്പോഴും പല ആൾക്കാർക്ക് ഇപ്പോഴും ഉള്ളൊരു ചിന്ത, എന്തൊക്കെ പറഞ്ഞാലും അവർ പട്ടികളല്ലേ, ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ നോക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഇവർ പട്ടികളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിസ്സാരാക്കി കളയരുത്. ഇവരുടെ ബുദ്ധി, ഇവരുടെ ബ്രില്യൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനുഷ്യന്മാരെക്കാളും അപ്പുറമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടും ഡോഗ് പാരൻസ് ആയതിൽ നിങ്ങളെല്ലാവരും പ്രൗഡാവുക. ഞാൻ ഒരുപാട് പ്രൗഡാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ അവരെ കൂട്ടിലിരുത്തിക്കൊണ്ട് എന്തിനാണ് ഈ വീഡിയോ ചെയ്തതെന്ന്. അവരെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങ് പൊങ്ങി പോയേനെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ വേഗം നിങ്ങളുടെ ഡോഗ്സിൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് നിങ്ങൾ എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ് ഡോഗ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ലിയോ ലാവയ്ക്ക് പോയിട്ട് ഒരു സല്യൂട്ട് കൊടുക്കട്ടെ. അപ്പം ഞാനിവർക്ക് സല്യൂട്ടൊക്കെ കൊടുത്തു. ഇവർക്ക് കാര്യം എന്താണെന്ന് അധികം മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ മുമ്പുള്ള അടി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടിക്കൊരു അവസാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട. എൻ്റെ ഒരു സല്യൂട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പെറ്റ്സിന് കൊടുക്കണം, എൻ്റെ വകയാണെന്ന് നിങ്ങൾ പറയണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ കുട്ടികളെ പട്ടികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും. ബൈ.